നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. തെന്മല ഉരുകുന്നിൽ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. പ്രതിയോടൊപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ട് യുവാക്കളെ പോലീസ് കേസിൽ നിന്നൊഴിവാക്കിയെന്ന് ആരോപണം. 10 കല്ലുംകടവിൽ ഗുണ്ടാ ആക്രമണം. തട്ടുകട ഉടമയെയും വിദ്യാർത്ഥിയായ മകനെയും 6 സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തട്ടുകടയിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിന്റെ വില ചോദിച്ചതിനാണ് അക്രമം. രക്ഷപ്പെട്ട അക്രമികൾക്കായി പത്തനാപുരം പോലീസ് അന്വേഷണം തുടങ്ങി. ദേശീയപാതയിൽ അപകടങ്ങളുടെ പെരുമഴ. തെന്മലയ്ക്കും ഇടമണിനും മധ്യേ ശനിയാഴ്ച ഉണ്ടായത് 5 അപകടങ്ങൾ. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അന്തർ സംസ്ഥാന വാഹനമോഷണ സംഘത്തിലെ പ്രധാന പ്രതി പത്തനാപുരത്ത് അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെ. തമിഴ്നാട്ടിൽ നിന്നും ചത്തകോഴികളെ കടത്തിക്കൊണ്ടുവന്ന വാഹനം തെന്മല പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. പോലീസ് പിടികൂടിയത് ആര്യങ്കാവ് മൃഗസംരക്ഷണ ചെക്ക് പോസ്റ്റിലെ പരിശോധന കഴിഞ്ഞെത്തിയ വാഹനം. വാർത്തകൾ വിശദമായി. തെന്മല ഉറുകുന്നിൽ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയോടൊപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ട് യുവാക്കളെ പോലീസ് കേസിൽ നിന്നൊഴിവാക്കിയെന്ന് ആരോപണം. ഉറുകുന്നു സ്വദേശി വാവ എന്ന സതീഷ് കുമാറിനെയാണ് തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. പ്രേമം നടിച്ച് വശത്താക്കിയ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കുറവൻ താവളത്തുള്ള യൂക്കാലിപ്സ് തോട്ടത്തിൽ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തിയെന്നാണ് പോലീസ് ഭാഷ്യം. വാവ എന്നറിയപ്പെടുന്ന സതീഷ് 32 വയസ്സ്. അയാള് ഈ കൃത്യത്തിന് ശേഷം ഒളിവിലായിരുന്നു. പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിന് കൃത്യം നിർവഹിച്ചത്. അതിനുശേഷം ഉള്ളിൽ പോയിരുന്നു. പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടിയെ അത് അതിൻ്റെ ഇപ്പം സെക്യൂർ അല്ല. അപ്പം അതിനെ അത് മഹിളാമന്ദിരത്തിലാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ തിരികെ വീട്ടിലെത്തിച്ച പെൺകുട്ടി ബന്ധുക്കളുടെ സഹായത്തോടെ തെന്മല പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പെൺകുട്ടികളെ വശീകരിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പ്രദേശത്തെ ചില യുവാക്കളെ പോലീസ് നിരീക്ഷിച്ചു വരികയാണെന്ന് കുളത്തൂപ്പുഴ CI S സജാദ് ലൈവ് വാർത്തയോട് പറഞ്ഞു. കുട്ടികളെ പ്രായപൂർത്തിയാകാത്ത രീതിയിൽ പെൺകുട്ടികളെ വശീകരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഘം പ്രത്യേക രീതിയിൽ ഇത് ഈ ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഒക്കെ ഉള്ളതായിട്ട് അറിവുണ്ട്. അപ്പം ആ മേഖലയിൽ ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടികളെ വശീകരിക്കാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പ്രേമം നടിച്ചും മറ്റും വശീകരിക്കുന്ന ഒരു പ്രവണത ഈ ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പം അത്തരക്കാർക്ക് അത്തരക്കാരുടെ നടപടികൾക്കെതിരെ അതൊരു ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ അറസ്റ്റിലായ പ്രതിയോടൊപ്പം സംഭവ സമയം മറ്റ് രണ്ട് യുവാക്കളും ഉണ്ടായിരുന്നതായും ഇവരെ പോലീസ് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ തെന്മല. പത്തനാപുരം കല്ലുംകടവിൽ ഗുണ്ടാ ആക്രമണം. തട്ടുകട ഉടമയെയും വിദ്യാർത്ഥിയായ മകനെയും 6 സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തട്ടുകടയിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിന്റെ വില ചോദിച്ചതിനാണ് ആക്രമണം. രക്ഷപ്പെട്ട അക്രമികൾക്കായി പത്തനാപുരം പോലീസ് അന്വേഷണം തുടങ്ങി. പത്തനാപുരം കല്ലുംകടവ് കേന്ദ്രമാക്കി രാത്രികാല തട്ടുകട നടത്തുന്ന അച്ഛനെയും വിദ്യാർത്ഥിയായ മകനെയുമാണ് അക്രമി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് 6 സംഘം ആക്രമണം അഴിച്ചുവിട്ടത്. ഗുരുതരമായി പരിക്കേറ്റ കല്ലുംകടവ് ലക്ഷ്മി ഭവനിൽ തുളസീധരനെയും മകൻ അഖിലിനെയും തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുളസീധരന്റെ കടയിൽ നിന്നും ആഹാരം കഴിച്ച ശേഷം പണം കൊടുക്കാത്തത് ചോദ്യം ചെയ്തപ്പോൾ ഇവരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഇവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പിന്നീട് ഗുണ്ടാ സംഘം കൂടുതൽ പേരെ കൊണ്ടുവന്ന് വടിവാൾ ഉപയോഗിച്ച് ഇവരെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ പെട്ടിക്കട തകർന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ ചിതറിയ നിലയിലായിരുന്നു. അക്രമികൾ കൃത്യം നടത്തിയ ശേഷം ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടുകയും ചെയ്തു. നിർധന കുടുംബത്തിന്റെ വരുമാന മാർഗമാണ് അക്രമി സംഘം തല്ലിത്തകർത്തത്. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ദേശീയപാതയിൽ അപകടങ്ങളുടെ പെരുമഴ. തെന്മലയ്ക്കും ഇടമണിനും മധ്യേ ശനിയാഴ്ച ഉണ്ടായത് 5 അപകടങ്ങൾ. തെന്മല ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്.
ശനിയാഴ്ച ഒറ്റ ദിവസം ഇടമണ്ണിനും തെന്മലയ്ക്കുമിടയിൽ നടന്നത് 5 അപകടങ്ങളാണ്. രാവിലെ 10 മണിക്ക് തെന്മല ഇരപ്പൻ ചാലിന് സമീപം ലോറിയും സ്വിഫ്റ്റ് കാറും കൂട്ടിയിടിച്ച് 3 പെൺകുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ദേശീയപാതയിൽ ഇരപ്പൻ ചാലിൽ ഭാഗത്ത് പാകിയിരിക്കുന്ന സിമന്റ് ടൈലുകൾ മഴ പെയ്തതോടെ വഴുക്കലായതിന്റെ ഭാഗമായാണ് അപകടം നടന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 11 മണിയോടെ ലുക്കൌട്ടിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസും ലോറിയും കൂട്ടിയിടിച്ച് ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. തൊട്ടുപിന്നാലെ ബസും ഓട്ടോറിക്ഷയും പിക്കപ്പും അതേ സ്ഥലത്ത് തന്നെ കൂട്ടിയിടിച്ചു. പിക്കപ്പിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ലോറി തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അപകടം സംഭവിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് സ്കൂൾ വിട്ട കുട്ടികൾ ബസിൽ കയറിപ്പോയതിനാൽ വൻ ദുരന്തം ഒഴിവായി. എന്നാൽ മുഴുവൻ അപകടങ്ങളുടെയും കാരണം ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നേരിടുകയാണ്. അശാസ്ത്രീയത പരിഹരിച്ച് റോഡ് നന്നാക്കിയില്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി സഞ്ജയ് ഖാൻ പറഞ്ഞു. ഈ കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ പുനലൂർ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗം മോശമായ ടാറിംഗ് ആണ്, നിലവാരമില്ലാത്ത ടാറിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭത്തിന് തന്നെ നേതൃത്വം നൽകേണ്ടി വരും എന്ന് മുന്നറിയിപ്പാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്. ദേശീയപാതയിൽ തെന്മല ഭാഗത്ത് അപകടങ്ങൾ ഏറിയതോടെ ഇത് സംബന്ധിച്ച് തെന്മല SI സുധീഷ് കുമാർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തെന്മല. വിദ്യാർത്ഥികളായ മക്കൾക്ക് മേൽ സ്വന്തം താൽപര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് രക്ഷകർത്താക്കൾ ശിക്ഷകർത്താക്കളാകരുതെന്ന് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ MLA. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷകർത്താക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ശിക്ഷകർത്താക്കളാകരുത്. മാതാപിതാക്കൾ തങ്ങളുടെ താല്പര്യങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്നും മുല്ലക്കര രത്നാകരൻ കൂട്ടിച്ചേർത്തു. അവര് കോടതിയാണ്, വീർ കോടതിയാണ്. കുട്ടികളുടെ മണ്ടയിൽ നിങ്ങളുടെ അഭിമാനത്തിന്റെയും ആഗ്രഹത്തിന്റെയും ഭാരം നിങ്ങൾ കയറ്റിവിട്ടാൽ രക്ഷകർത്താക്കളാണ്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ബി ശിവദാസൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPI കടക്കൽ മണ്ഡലം സെക്രട്ടറി S. ബുഹാരി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R. ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം S. ആനന്ദകുസുമം, കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലത, JC അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സാക്ഷ്യപത്രം, ഫലകം, വിവിധ പുസ്തകങ്ങൾ എന്നിവയായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ്. ന്യൂസ് ബ്യൂറോ കടക്കൽ. അന്തർ സംസ്ഥാന വാഹനമോഷണ സംഘത്തിലെ പ്രധാന പ്രതിയെ പത്തനാപുരത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെ. അന്തർ സംസ്ഥാന വാഹനമോഷണ സംഘങ്ങളുമായി ബന്ധമുള്ളതെന്ന് കരുതുന്നയാളെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര കലൂർ വില്ലേജിൽ മുത്തുകുഴി വീട്ടിൽ 27-കാരനായ സനൽകുമാറാണ് പോലീസ് പിടിയിലായത്. രേഖകളൊന്നുമില്ലാത്ത വാഹനം വിൽക്കാനുണ്ടെന്ന വ്യാജേന പട്ടാഴി കടുവാത്തോട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം നാട്ടുകാർ പിടികൂടി ഇയാളെ പോലീസിന് കൈമാറുകയായിരുന്നു. പ്രതി വന്ന വാഹനത്തിൽ നിന്നും വാഹനമോഷണത്തിനുപയോഗിക്കുന്ന ഉപകരണങ്ങളും വാഹന ഉടമ്പടി രേഖകളും RC ബുക്കുകളും 2 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വാഹനമോഷണത്തിനോടൊപ്പം CC കുടിശ്ശിക വരുത്തിയ വണ്ടികൾ കുറഞ്ഞ തുകയ്ക്ക് വാങ്ങിയ ശേഷം കർണാടകയിലും തമിഴ്നാട്ടിലും എത്തിച്ച് പൊളിച്ചു വിൽക്കുന്ന സംഘത്തിലെ പ്രധാന കണികളിലൊരാളാണ് അറസ്റ്റിലായ സനൽകുമാർ എന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നായി വാഹനം വാങ്ങിയതിന്റെ ബാക്കി തുക നിരവധി ആളുകൾക്ക് ഇയാൾ നൽകാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. വിറ്റ വാഹനത്തിന്റെ ബാക്കി തുക ലഭിക്കാനുള്ള പത്തനാപുരം കടുവാത്തോട് സ്വദേശിയാണ് രേഖകളില്ലാത്ത വാഹനം കുറഞ്ഞ വിലയിൽ വിൽക്കാനുണ്ടെന്നറിയിച്ച് പ്രതിയെ വിളിച്ചു വരുത്തി പോലീസിന് കൈമാറിയത്. ഇതോടെ നിരവധി വാഹനമോഷണ കേസുകളുടെ ചുരുളഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. നിർമ്മാണം പൂർത്തിയാക്കാതെ പാതിവഴിയിൽ ഉപേക്ഷിച്ച മടത്തറ ബസ് സ്റ്റാൻഡ് ഉപയോഗശൂന്യമായി നശിക്കുന്നു. ഇപ്പോൾ സാമൂഹിക വിരുദ്ധ കേന്ദ്രമായി പരിണമിച്ച ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 15 വർഷം മുൻപാണ് മടത്തറ ജംഗ്ഷന് സമീപത്ത് ചിതറ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. ആദ്യഘട്ടത്തിൽ കംഫർട്ട് സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. പാരിപ്പള്ളി മടത്തറ സംസ്ഥാന പാതയുടെയും തിരുവനന്തപുരം പാലോട് തെന്മല കുളത്തൂപ്പുഴ പാതയുടെയും സംഗമസ്ഥാനമാണ് മടത്തറ. ഇവിടേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ പാതയോരത്ത് നിർത്തിയിടുന്നതാണ് പതിവ്. ഇത് രൂക്ഷമായ ഗതാഗത തടസ്സത്തിന് കാരണമാക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കാത്ത ബസ് സ്റ്റാൻഡ് ആകട്ടെ ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി പരിണമിച്ചിട്ടുണ്ട്. പാതയോരത്ത് ബസ്
ബസ്സുകൾ നിർത്തിയിടുന്നത് ഒഴിവാക്കിയാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം കുറയുമെന്ന കാരണത്താലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തടസ്സപ്പെടുത്തിയതെന്ന ആക്ഷേപവും അന്നുയർന്നിരുന്നു. എന്നാൽ ഭരണം മാറിമറിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. തമിഴ്നാട്ടിൽ നിന്നും ചത്ത കോഴികളെ കടത്തിക്കൊണ്ടുവന്ന വാഹനം തെന്മല പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആര്യങ്കാവ് മൃഗസംരക്ഷണ ചെക്ക് പോസ്റ്റിലെ പരിശോധന കഴിഞ്ഞെത്തിയ വാഹനമാണ് പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച രാവിലെ 10 തെന്മല SI സുധീഷ് കുമാറും സംഘവും ലോറി കസ്റ്റഡിയിലെടുത്തത്. ആര്യങ്കാവ് മൃഗസംരക്ഷണ ചെക്ക് പോസ്റ്റിലെ പരിശോധന കഴിഞ്ഞ് കടന്നുവന്ന ലോറിയാണ് പോലീസിന്റെ പിടിയിലായത്. 1000+ കോഴികളെ നിറച്ചുവന്ന ലോറിയിൽ മിക്കവയും ചത്ത നിലയിലായിരുന്നു. ചിലത് രോഗം വന്ന് മയങ്ങി അവശ നിലയിലുമായിരുന്നു. ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി മതിയഴകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കലയിലേക്ക് കൊണ്ടുപോകാനാണ് കോഴികളെ എത്തിച്ചതെന്ന് പിടിയിലായ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു. എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ തെന്മലയിലെ ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ലോറിയിൽ ചത്ത കോഴികളെ കണ്ടെത്താൻ കഴിയാതിരുന്നത് ദുരൂഹതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. വലിയ ലോറികളിൽ ആയിരക്കണക്കിന് കോഴികളെ കൊണ്ടുപോകുമ്പോൾ ഇത് പലപ്പോഴും ശ്രദ്ധിക്കാൻ സാധിക്കാറില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. കോഴികളെ പരിശോധിക്കാൻ റാപ്പിഡ് കിറ്റ് ഉപകരണം ഉണ്ടെങ്കിലും ഇത് ഉപയോഗിച്ച് 1-2 കോഴികൾ മാത്രമേ പരിശോധിക്കാനാകൂ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇതോടെ മൃഗസംരക്ഷണ ചെക്ക് പോസ്റ്റിൽ പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തെന്മല. ആര്യങ്കാവ് നാഗമല എസ്റ്റേറ്റിലെ വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയില്ല. ടാപ്പിംഗ് തൊഴിലാളികളടക്കമുള്ള തോട്ടമേഖലയിലെ ജനങ്ങൾക്ക് വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാത്തത് കടുത്ത ദുരിതമുണ്ടാക്കുകയാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ നാഗമല എസ്റ്റേറ്റിലെ വഴിവിളക്കുകളാണ് മാസങ്ങളായി പ്രകാശിപ്പിക്കാത്തത്. തകരാറിലായ വഴിവിളക്കുകൾ നന്നാക്കാത്തത് തോട്ടം തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. പുലർച്ചെ 4 ടാപ്പിംഗിനായി പോകുന്ന തൊഴിലാളികൾക്ക് വഴിവിളക്കുകളുടെ വെളിച്ചം അനുഗ്രഹമായിരുന്നു. എന്നാൽ പ്രദേശത്തെ ഭൂരിഭാഗം വഴിവിളക്കുകളും തകരാറിലായി പ്രകാശിക്കാത്ത നിലയിലാണ്. വഴിവിളക്കുകളുടെ തകരാർ പരിഹരിച്ച് പ്രകാശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശവാസികൾ KCB അധികൃതർക്കും തെന്മല ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും നിരവധി തവണ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി പരിഹരിക്കാൻ അധികൃതർ ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. വന്യജീവികളുടെ അതിയായ ഭീഷണിയുള്ള ഒരു പ്രദേശമാണ് നാഗമല. രാവിലെ കാലങ്ങളിൽ ആളുകൾ ജോലിക്ക് പോകുവാനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെതിരെ നിരവധി പ്രാവശ്യം പഞ്ചായത്ത് അധികൃതർക്കും പരാതി കൊടുത്തെങ്കിലും ആരും തന്നെ ഒരുവിധത്തിലുള്ള നടപടി സ്വീകരിക്കാനും തയ്യാറാകുന്നില്ല. പ്രശ്നപരിഹാരത്തിന് വാർഡംഗത്തെ സമീപിക്കാൻ ശ്രമിച്ചാൽ ജനപ്രതിനിധിയെ നേരിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ 2 ആവാൻ പോകുന്നു ഇരുട്ട്. പൽപ്പിടാനും പറയുന്നൊന്നും സിബിൽ ഞാൻ കാണുന്നില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ ഒരു പൽപ്പിട്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ പൊടി പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് ഇരുട്ടത്ത്. വെളിയിലിറങ്ങും കൊച്ചുങ്ങൾ. പിന്നെ ലൈറ്റ് എന്തെങ്കിലും വേണമല്ലോ. വഴിവിളക്കുകൾ നന്നാക്കി നൽകിയില്ലെങ്കിൽ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നാഗമല ബൂത്ത് പ്രസിഡന്റ് ബിനു നാഗമലയും യൂത്ത് കോൺഗ്രസ് നേതാവ് കെ രാജനും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്. പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സംഗമം സംഘടിപ്പിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിഭവന്റെ 34th ജീവകാരുണ്യ സംഗമം വിപുലമായ പരിപാടികളോടെയാണ് ഗാന്ധിഭവനിൽ ആഘോഷിച്ചത്. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിഭവന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിന്റെ പ്രവർത്തനത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് സോമരയൻ സാറിന് അറിയാം. അതുകൊണ്ട് ദീർഘമായ ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എല്ലാവരാലും വീക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് ഞങ്ങൾ സോമരയൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു സമൂഹമുണ്ട്. മാനുഷിക മൂല്യങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലവും നിസ്സഹമായ സഹായം ചെയ്തിട്ടുള്ള ഒരു സമൂഹം എക്കാലവും സോമരായ സാറിന്റെ പിന്നിൽ അണിഞ്ഞിരുന്നുണ്ടാവും. കലാകാരന്മാരും പെൻഷനേഴ്സ് യൂണിയനും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും വക്കീൽമാരും ഡോക്ടർമാരും അങ്ങനെ വേണ്ട സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു സമൂഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മാതൃകയാണ് ഗാന്ധിഭവന്റെ സേവനങ്ങൾ. ഗാന്ധിഭവൻ രക്ഷാധികാരി പുനലൂർ സോമരാജൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചിതറ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരം ബാനസർ, ജയറാം ഐരക്കുഴി, ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, ചലച്ചിത്ര സംവിധായകൻ MA നിഷാദ്, BJP സംസ്ഥാന അധ്യക്ഷ B രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗാന്ധിഭവൻ സന്ദർശിച്ച് അന്തേവാസികളോടൊപ്പം ഒരു ദിവസത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. കടയ്ക്കലിലും അടൂർ ഏഴംകുളത്തും പരിസ്ഥിതി ദിനം ആചരിച്ചു. കടയ്ക്കലിൽ DYFI പ്രവർത്തകരും അടൂരിൽ ഏഴംകുളം നാഷണൽ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളും പരിസ്ഥിതി ദിനാചരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടയ്ക്കലിൽ DYFI പ്രവർത്തകർ വൃക്ഷത്തൈകൾ വിതരണം ചെയ്താണ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. CPM കടയ്ക്കൽ ഏരിയ സെക്രട്ടറി എസ് വിക്രമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ
അതുപോലെ തന്നെ ജലലഭ്യത, പരിസ്ഥിതി അങ്ങേറ്റം മനുഷ്യത്വ രഹിതമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയെ അങ്ങേറ്റം സുദൃഢമായി ചെയ്യുന്നത്. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലത വിതരണത്തിനുള്ള ആദ്യ വൃക്ഷത്തെ ഏറ്റുവാങ്ങി. കടയ്ക്കൽ ബസ് സ്റ്റാൻഡിലായിരുന്നു പരിപാടി. യാത്രക്കാർ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ എസ് ബിജു, വി സുബ്ബലാൽ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അടൂർ ഏഴംകുളം നാഷണൽ സെൻട്രൽ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ആഗോളതാപനത്തിന്റെ പ്രതിവിധി മരമാണെന്ന പ്രഖ്യാപനത്തോടെയാണ് വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ടത്. പരിസ്ഥിതി മലിനീകരണം, വനനശീകരണം, ആഗോളതാപനം, ഇന്ധന സംരക്ഷണം തുടങ്ങി പ്രകൃതിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുമെന്ന് സ്കൂൾ മാനേജർ മത്തായി ആലുമുടൻ പറഞ്ഞു. കവിതകൾ ആലപിച്ചായിരുന്നു വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോസ്, കടയ്ക്കൽ, പത്തനാപുരം. തെന്മല ഉറുകുന്നിൽ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. പ്രതിയോടൊപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ട് യുവാക്കളെ പോലീസ് കേസിൽ നിന്നൊഴിവാക്കിയെന്ന് ആരോപണം. പത്തനാപുരം കല്ലുംകടവിൽ ഗുണ്ടാക്രമണം. തട്ടുകട ഉടമയെയും വിദ്യാർത്ഥിയായ മകനെയും 6-അംഗ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തട്ടുകടയിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിന്റെ വില ചോദിച്ചതിനാണ് അക്രമം. രക്ഷപ്പെട്ട അക്രമികൾക്കായി പത്തനാപുരം പോലീസ് അന്വേഷണം തുടങ്ങി. ദേശീയപാതയിൽ അപകടങ്ങളുടെ പെരുമഴ. തെന്മലയ്ക്കും ഇടമണ്ണിനും മധ്യേ ശനിയാഴ്ച ഉണ്ടായത് 5 അപകടങ്ങൾ. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘത്തിലെ പ്രധാന പ്രതി പത്തനാപുരത്ത് അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെ. തമിഴ്നാട്ടിൽ നിന്നും ചത്തകോഴികളെ കടത്തിക്കൊണ്ടുവന്ന വാഹനം തെന്മല പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. പോലീസ് പിടികൂടിയത് ആര്യങ്കാവ് മൃഗസംരക്ഷണ ചെക്ക് പോസ്റ്റിലെ പരിശോധന കഴിഞ്ഞെത്തിയ വാഹനം. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.